ഞാനെപ്പോഴും പച്ചക്കറി മേടിക്കുന്ന നമ്മുടെ സ്വന്തം ഒരു കടയാണിത്. ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്ന തൂവലെന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ മലയാളി ചേട്ടൻ്റെ കടയാണിതാ. വർഷങ്ങളായിട്ട് ഞങ്ങൾ പരിചയമാണിതാ. പേരൊക്കെയെന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിക്കേ. എൻ്റെ പേര് സിദ്ദീഖ്. സിദ്ദീഖ്, നാട്ടിലെവിടാ? കോട്ടക്കൽ. അപ്പം കോട്ടക്കലുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് താഴോട്ടൊന്ന് ഇട്ടേക്കണേ. പിന്നെ അനിയൻ നാട്ടിൽ പോയില്ലേ? അപ്പം ഇദ്ദേഹത്തിൻ്റെ അനിയനായിരുന്നു ഒരു ഒരു മാസം മുമ്പേ വരെ ഇവിടെ. ഇദ്ദേഹം വെക്കേഷൻ പോയതായിരുന്നു. അപ്പം എന്താ ഞങ്ങളുടെ സൗദി അറേബ്യയിലെ പച്ചക്കറി പഴങ്ങളൊക്കെ ഇതാ. ഇത് ചെറിയ നമ്മുടെ വെജിറ്റബിൾ ഫ്രൂട്ട്സും ഒക്കെയുള്ള കടയാണ്. ഇത് തൂവലിലാണിത് ഉണ്ടോ? ഇത് നമ്മൾ ഇത് ഫിലിപ്പീൻസിൻ്റെ അല്ലേ ഈ പഴം? ഫിലിപ്പീൻസിൻ്റെ ഇവിടുത്തെ നമുക്ക് കിട്ടും. നമ്മൾ നല്ല പൂവമ്പഴവും ഇവിടെ ഉണ്ട്, നാട്ടിലെ സാധനമുണ്ട്, കാണിക്കാം. എന്നാൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഞങ്ങൾ സൗദി അറേബ്യയിൽ കിട്ടുന്നത് ഈ ടൈപ്പിലുള്ള പഴമാണ്. ഇത് യമൻ്റെ ആണോ? ഇത് യമൻ്റെ ആണ് ഈ പഴം. ടൊമാറ്റോ ഇത് ഇതും വെളിയിൽ നിന്നുള്ളതല്ലേ? തുർക്കിയുടെ ടൊമാറ്റോ. സൗദിയുടെ ടൊമാറ്റോ വേറെ ഉണ്ട്. ഇതാ സൗദി അറേബ്യയുടെ ടൊമാറ്റോ. ഇതേ നമ്മൾ നേരത്തെ ഒരു വ്ളോഗ് ടൊമാറ്റോ തോട്ടത്തിൽ നിന്ന് പറിക്കുന്നത് കണ്ടല്ലോ. ഇതേ സെയിം. ഇത് സൗദിയുടെ. പിന്നെ കാപ്സിക്കം, എല്ലാ സാധനങ്ങളും ഇതാ കണ്ടോ. ഫ്രൂട്ട്സുകളൊക്കെ അങ്ങനെ നേരുന്നതാ. നമ്മുടെ നാട്ടിലെ നമ്മുടെ പപ്പായ ഇവിടെ വരുമ്പോൾ അത് പൊന്നും വിലയാണ്. കിലോ എത്ര ഇതിന്? കിലോ 10. അതായത് നാട്ടിലെ 200 രൂപ ഒരു കിലോയെ. ഒരെണ്ണം എടുക്കുമ്പോൾ അത് അന്നേരം ഒരു 500 രൂപയൊക്കെ വില വരും. ഇതാ തന്നെ ഇതാ നാട്ടിൽ നിന്ന് നമ്മുടെ സ്പെഷ്യൽ സാധനം നെല്ലിക്ക ഉണ്ടോ. പിന്നെ അങ്ങനെ എല്ലാ സാധനവും, ചെറുനാരങ്ങ, ഇതാ മുന്തിരി, ഓറഞ്ച്, പല പല രാജ്യങ്ങളിലെ പല പല ഐറ്റങ്ങൾ, ആപ്പിളും അതുപോലെ തന്നെ പല പല ഐറ്റങ്ങൾ കണ്ടോ. ഇതാ പൈനാപ്പിള്, എല്ലാ സാധനങ്ങളും. ഇതെന്തോ ആ നാട്ടിലെ പച്ചക്കറി കടയിലൊക്കെ കിട്ടുന്നതാണ് ചോച്ചോ അല്ലേ. പിന്നെ അതാ നമ്മുടെ നാടൻ സാധനം ഉണ്ട് കണ്ടോ. ഇതിനൊക്കെ വില ഉണ്ടോ? 18 റിയാലാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം ഇരിക്കുന്നതുണ്ടോ? നമ്മുടെ ഏത്തപ്പഴം ഇതാ. അവക്കാഡോ നല്ല തടിയൻ അവക്കാഡോ കണ്ടോ. ഒരെണ്ണം ഒരു 1/2 കിലോയിലും കാണും. അല്ല തന്നെ മാമ്പഴം, പല ടൈപ്പ് മാമ്പഴം കണ്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വ്ളോഗിൽ നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുത്തൊരു സാധനമാണിത്, ആപ്രിക്കോട്ട് കണ്ടോ. പിന്നെ ഈ സാധനവും നമ്മൾ ഈ മരം കണ്ട അന്ന് ഇത് വലുതായിട്ടില്ലായിരുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ തൂവലിലുള്ള പച്ചക്കറി കട. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ. ചീര ഐറ്റങ്ങളാണ് ഈ താഴെ ഇരിക്കുന്നത്. ഇഞ്ചി, എല്ലാ പച്ചക്കറി ഐറ്റവും ഇതാ. നാട്ടിലെ കോവയ്ക്ക, പിന്നെ ചെറിയ ചേമ്പ്. ഇത് ചൈനയുടെയാണ്. നാട്ടിലെ ചേമ്പൊക്കെ കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ ഇവരിവിടെ കൊണ്ടുവരുന്നില്ല. പിന്നെ ഇതാ വേറൊരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ തട. നമ്മളൊക്കെ വീട്ടിലെടുത്ത് എറിഞ്ഞ് കളയുന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ വിലയൊക്കെ നമ്മൾ അറിഞ്ഞ്. വല്ലപ്പോഴും കൊതിയൊക്കെ വരുമ്പോൾ ഒന്ന് മേടിക്കാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ ചേന, തേങ്ങ, നമ്മുടെ പച്ചക്കപ്പ, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, ബീൻസുകൾ, അങ്ങനെ കിഴങ്ങ്, പല ഐറ്റം, എല്ലാ ഐറ്റങ്ങളും ഇത് അവൈലബിൾ ആണ്. പച്ചമക്കായ, ബീൻസ്, പയർ, വെണ്ടയ്ക്ക, മുളക് ഉണ്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മലയാളി ചേട്ടൻ്റെ ഒരു കടയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം പാവയ്ക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? ഓടി വരുന്നത് ഇതാ. ഇതല്ലേ നമ്മുടെ പാവയ്ക്ക? എന്നാൽ നമുക്കൊരു പുതിയൊരു പാവയ്ക്കായി ഒന്ന് പരിചയപ്പെടാം. ഒന്ന് വന്നേ, ഇതെന്താണ് ഒന്ന് പറഞ്ഞേ. ഇതാ ഈ സാധനം നാട്ടിലാരെല്ലാം കണ്ടിട്ടുണ്ടോ? എന്താ ഇത്? അതായത് ബംഗ്ലാദേശിൻ്റെ പാവയ്ക്കാണെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് ഒരു ചെറിയ നമ്മുടെ ചക്കയുടെ ചെറിയ ഇതുപോലെ ഇരിക്കുന്നു. പക്ഷേ എന്താണെന്നൊരു പിടി എനിക്ക് കിട്ടുന്നില്ല. ഇതാ അദ്ദേഹം അതൊന്ന് മുറിച്ച് നമ്മളെ കാണിക്കുക. അതാ ആഹാ, നമ്മുടെ പാവയ്ക്ക തന്നെ കറക്റ്റ് പാവയ്ക്കാടെ അരിയും എല്ലാം അതുപോലെ, അതിൻ്റെ ടേസ്റ്റും അതുപോലാണെന്ന് പറയുന്നതാണ്. ബംഗ്ലാദേശിൻ്റെ പാവയ്ക്കായാണ് ഇത്. നല്ല വിലയാണ്. അതായത് നമ്മുടെ പാവയ്ക്കായ്ക്ക് 6 റിയാലേ കിലോയ്ക്കുള്ളെങ്കിൽ ഇതിന് എത്രയായിരുന്നു? 16 റിയാൽ ഒരു കിലോ കണ്ടോ. അപ്പം സ്പെഷ്യൽ പാവയ്ക്ക കണ്ടോ എല്ലാവരും. അപ്പം ഇങ്ങനെ സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ ഇവിടെ തൂവലിലുള്ളവർ, പ്രത്യേകിച്ച് ജിദ്ദയിലൊക്കെ ഉള്ളവർ കറങ്ങാനൊക്കെ വരുമ്പം നമ്മുടെ ഈ കടയിലൊക്കെ ഒന്ന് സന്ദർശിക്കുക.
ഇവിടെ മീൻ ഏറ്റവും നല്ല മീൻ ജിദ്ദേ കിട്ടുന്നതാണ് തൂവലെ ഇവിടൊക്കെ വരുമ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും ഈ കടയിലൊക്കെ ഒന്ന് കയറാം ദാ അടുത്ത ഒരു ഐറ്റം കണ്ടാ കോവയ്ക്ക പോലെ ഇരിക്കും ഇതും ബംഗ്ലാദേശിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അതും ഈ പാവയ്ക്കയുടെ അതേപോലത്തെ ഒരു ഐറ്റം ആണെന്നാണ് പറയുന്നത് കണ്ടോ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റാത്ത സ്പെഷ്യൽ ഐറ്റങ്ങളാണ് കണ്ടോ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് നാട്ടിലെ സുലഭമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് നാട്ടിലുള്ള ഉണ്ട് ഇതില്ല ആ ഇത് ഇത് അമേരിക്കൻ മത്തനാണ് കണ്ടോ അപ്പം നാട്ടിലിരുന്ന് അമേരിക്കൻ മത്തനൊക്കെ ഒന്ന് കണ്ടു ഇതാണ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തേക്കുന്ന മത്തങ്ങയാണ് കണ്ടോ പിന്നെ ക്യാപ്സിക്കോ ഇഞ്ചി ചൈനയുടെ ഇഞ്ചിയാണ് ഇന്ത്യയുടെ ഇഞ്ചി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനം അത് പക്ഷേ എപ്പോഴും അവൈലബിൾ അല്ല ഇവിടെ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തൂവലിലുള്ള നല്ല അടിപൊളി ഒരു നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വാങ്ങാൻ പറ്റിയ ഒരു കടയാണ് നമുക്കിവിടെ സാമ്പാർ കൂട്ടം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ഒരു കീസിലെ തരും അപ്പോൾ എല്ലാ പച്ചക്കറിയും നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല ഒരു സാമ്പാർ കൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയ ഒരു ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെജിറ്റബിൾ മിക്സ് എല്ലാം കൂടെ ഇദ്ദേഹം നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സൗദിയിലെ ഒരു ചെറിയൊരു വെജിറ്റബിളിൻ്റെ ഒരു കടയാണ് കണ്ടോ നാട്ടിലിപ്പം ഞങ്ങളുടെയൊക്കെ എൻ്റെ പറമ്പിലൊക്കെ ഈ വാഴ പഴുത്ത് അങ്ങനെ പോകുന്നു എന്താ നമ്മുടെ കൊറോണ കാരണം അങ്ങോട്ട് പോകാനോ വെട്ടാനോ ഒന്നും ഇല്ല പക്ഷേ ഇവിടെ ഞങ്ങളത് വാങ്ങിക്കുന്നത് 18 റിയാലാണ് നാട്ടിൽ എൻ്റെ വീട്ടിൽ ഈ സാധനം ഇപ്പം വെട്ടാൻ ആളില്ല അത് പഴുത്തു പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ പപ്പ എന്നെ അറിയിച്ചത് പക്ഷേ ഇവിടെ ഞാനത് വാങ്ങുന്നത് 18 റിയാലിന് ഏത്തപ്പഴം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ സൗദി അറേബ്യയിലെ ചെറിയ ചെറിയ കാഴ്ചകളാണ് അതുപോലെ തന്നെ ഇതാ ആ സ്പെഷ്യൽ കുറച്ച് ഫ്രൂട്ട്സുകൾ നമ്മൾ ഫ്രിഡ്ജിനകത്തുണ്ട് ഇതാ ചെറി ഇല്ലേ ചെറിയല്ലേ ഇതാ അടിപൊളി ചെറി പാക്ക് ചെയ്ത് എത്ര ഈ ഒരെണ്ണത്തിന് 10 റിയാലാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രോബെറി ഇതാ ഒക്കെ പാക്ക് ചെയ്ത് നല്ല അടിപൊളി ഇത് എവിടുത്തെയാ സൗദിയാണോ അതോ ആ ഈജിപ്റ്റിൻ്റെ ഇതാണ് അതുപോലെ തന്നെ ഇതാ അടിപൊളി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ ഉണ്ടോ ചെറിയുള്ളിയുണ്ട് ചെറിയുള്ളിക്ക് എന്താ വില ഈ ഒരു പാക്കറ്റ് 5 ചെറിയ അത് ഒരു അത്ര 200 ഗ്രാം ഉണ്ടോ 100 350 ഗ്രാമാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കൊറോണ കാലം ആയതുകൊണ്ട് ഭയങ്കര വിലയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളെ